നെക്സ്റ്റ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് എന്ന് കേസ് പറഞ്ഞിരുന്നു. എന്താണ് ആദ്യം മീൻ കാണുക, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, അതിനുശേഷം അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ അല്ല, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ റേസ് ടു -1/2 × x - μ/σ² ഹോൾ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം, ഒരു ക്വസ്റ്റ്യനിലൂടെ പറയാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ഫൈൻഡ് ദ ഫോളോയിങ് ഡാറ്റ. മാർക്സും തന്നിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. മാർക്സ് തന്നേക്കുന്നത് ക്ലാസ് ഇൻ്റർവെലിൻ്റെ ഫോമിലാണ്. അപ്പം നോക്കാം, നമുക്കറിയാം ക്ലാസ് ഇൻ്റർവെലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അടക്കം ഫസ്റ്റ് സെമ്മിൻ്റെ സ്ട്രാറ്റജിയിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ആ ഇക്വേഷൻ നിങ്ങളൊന്ന് പിന്നെ ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ആ നോട്ടോ കാര്യങ്ങളോ എടുത്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ ഇതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനാണ് പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മീൻ എന്ന് പറയുന്നത് a+. നിങ്ങൾ ഇതല്ലാതെ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യും, നിങ്ങൾക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിയാൽ മതി. ഏതാണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഇൻ്റർവലും ഫ്രീക്വൻസിയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഏതൊക്കെ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. അപ്പോൾ മീൻ ഈക്വൽ ടു a+σfd′(n)×c. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു √σfd′(n)−fd′(n)² ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കാം, പിന്നെ എങ്ങനെയാണ് ഈ ക്ലാസ് ഇൻ്റർവൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മിഡ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. മിഡ് ക്ലാസ് ഇൻ്റർവലും ഫ്രീക്വൻസി എഴുതി ഇതിന് റെസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ നേരെ എടുത്ത് എഴുതാം. ഇനി അടുത്ത് മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡ് വാല്യൂ കാണുന്നത് ഇപ്പം 10 ഉം 20 ആണ്. അപ്പോൾ 10+20 ÷ 2 ആണ്, അതാണ് 15. അങ്ങനെ ഓരോന്നും കാണുന്നതാണ് മിഡ് എക്സ് കിട്ടുന്നത്. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു അസ്യൂംഡ് മീൻ ആയിട്ട് ചൂസ് ചെയ്യുന്നില്ലേ. അസ്യൂംഡ് മീൻ നിങ്ങൾക്ക് ഈ മിഡ് എക്സ് ഏതും കാണാം, പക്ഷേ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നടുക്കുള്ള വാല്യൂ, അതായത് മിഡിൽ ഉള്ള വാല്യൂ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം അത് ഡി ഡാഷ് കാണുമ്പോൾ 0 ആയി പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ടെക്സ്റ്റിൽ എടുത്തേക്കുന്നത് 45, അതായത് മിഡ് വാല്യൂ മിഡിൽ പോയിന്റിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ മറ്റു നടുക്കുള്ള വാല്യൂ 45 എടുത്തു, എ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അത് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, വേറെ ഏതും എടുക്കാം, പക്ഷെ 45 ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടില്ല. അപ്പം 45 ചൂസ് ചെയ്തു, എ എന്ന് പറഞ്ഞത് അസ്യൂംഡ് മീൻ ആണ്. ഇനി അപ്പം ഡി ഡാഷ് എങ്ങനെയാണ് കാണുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആണെങ്കിൽ 15 − 45 / ഈ ക്ലാസ് ഇൻ്റർവലിൻ്റെ വിടുത്തില്ലേ 10, അപ്പോൾ −3 എന്ന് കിട്ടും. അതുപോലെ 25 − 45 / 10 എന്നത് −2, 35 − 45 / 10 എന്ന് പറഞ്ഞത് −1, അതുപോലെ 45 − 45 / 10 എന്നാണ് 0. അങ്ങനെ ഓരോന്നും കണ്ടതാണ് ഡി ഡാഷ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഈ എഫിൻ്റെ ഡി ഡാഷ് ഈ കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നത് 4 × −3 − −12 22 − −2 − 22 അങ്ങനെ എഴുതുന്നതാണ് എഫ് ഡി ഡാഷ് എന്ന് പറയുന്ന കോളം. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം, എഫ് ഡി ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കണം. അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, എഫ് ഡി ഡാഷ് സ്ക്വയറിൻ്റെ ടേബിൾ വരച്ചത്. കാരണം ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതൊക്കെ കണ്ടുപിടിക്കുക. എഫ് ഡി ഡാഷ് സ്ക്വയറും കണ്ടുപിടിച്ചു, അതവിടെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണ്ട ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മീൻ എന്ന് പറഞ്ഞ് a+σfd′(n)×c ആണ് അവിടെ കൊടുക്കുക, എ എന്ന് പറഞ്ഞ 45 ആണ്. അതുപോലെ ഓരോന്നിൻ്റെ എഫ് ഡി ഡാഷിൻ്റെ വാല്യൂ കാണുക, −20 ആണ് / 200 എന്ന് പറഞ്ഞ് എഫിൻ്റെ ടോട്ടലാണ് ഇവിടെ കാണുക. ഇവിടെ കാണുമ്പോൾ ഇവിടെ 200 എന്ന് കിട്ടും.